നമസ്കാരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടൽ സംബന്ധിച്ച് സർക്കാരും ഗവർണറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിരിക്കെ ഗവർണർക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്രസമ്മേളനം നടത്തിയിരുന്നു. സർക്കാരിനെതിരെ ഗവർണർ ഉന്നയിച്ച ആരോപണങ്ങൾ ഇവയൊക്കെയായിരുന്നു. ഒന്നാമത്തേത്, സംസ്ഥാന ഭരണത്തലവനായ തന്നെ അറിയിക്കാതെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ഗവർണർ തുറന്നടിച്ചിരുന്നു. താൻ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും ചിലർ നിയമത്തിന് അതീതരാണെന്ന് വിചാരിക്കരുതെന്നും സർക്കാരിനെ അദ്ദേഹം വിമർശിച്ചിരുന്നു. വാർഡ് വിഭജന ഓർഡിനൻസിൽ ഒപ്പിടാൻ ഗവർണർ വിസമ്മതിച്ചു. നിയമസഭ ചേരാനിരിക്കെ എന്തിനാണ് ഓർഡിനൻസ് എന്നും വ്യക്തത വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തദ്ദേശ മന്ത്രി രണ്ടുവട്ടം രാജ്ഭവനിലെത്തി വിശദീകരിച്ച ശേഷവും അദ്ദേഹം ഒപ്പിടാൻ കൂട്ടാക്കിയില്ല. പിന്നീട് മന്ത്രിസഭാ യോഗം ഓർഡിനൻസ് വേണ്ടെന്ന് വെച്ചു. കേന്ദ്രത്തിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാനുള്ള സർക്കാരിന്റെ ആവശ്യം ഗവർണർ തള്ളിക്കളഞ്ഞു. അടിയന്തരമായി സഭ വിളിക്കാനുള്ള കാരണം ചോദിച്ച ഗവർണർ സർക്കാരിനെ വിമർശിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയുമുണ്ടായി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത് ചൂണ്ടിക്കാട്ടി സ്ത്രീ സുരക്ഷിത കേരളത്തിനായി ഗവർണർ കഴിഞ്ഞ ജൂലൈയിൽ ഉപവസിച്ചു. ഗവർണർക്ക് ഉപവസിക്കേണ്ടി വന്നത് ക്രമസഭാന്താന നിലയിലെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തു. പൗരത്വ നിയമ ഭേദഗതി അനുകൂലിച്ച ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന പ്രമേയം പാസാക്കണമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ഗവർണറാണെന്നും തനിക്കെതിരെ പരാതിയുള്ളവർക്ക് രാഷ്ട്രപതിയെ സമീപിക്കാമെന്നും ഗവർണർ ഇതിന് മറുപടിയായി പറഞ്ഞു. ഗവർണറുടെ ആരോപണങ്ങൾക്കെല്ലാം സർക്കാരിന് മറുപടി പറയേണ്ടി വരും. നിയമവിരുദ്ധ നിയമനങ്ങൾ റദ്ദാക്കേണ്ടിയും വന്നേക്കാം. സംസ്കൃത സർവകലാശാലയിൽ ഏക പേര് നൽകി ഇഷ്ടക്കാരനെ വിസിയാക്കാനുള്ള നീക്കവും ഉപേക്ഷിക്കേണ്ടി വരും. ഇതോടെ വെട്ടിലായ പിണറായി വിജയൻ ഇന്ന് ഗവർണർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായി ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. വൈസ് ചാൻസലർമാർക്ക് കക്ഷി രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നത് തെറ്റാണെന്നും ഗവർണറുമായി ഏറ്റുമുട്ടാൻ സർക്കാർ ഇല്ല എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഗവർണറുമായി ചർച്ചയ്ക്ക് താൻ തയ്യാറാണ് എന്നും തെറ്റിദ്ധാരണയുടെ ഭാഗമായുള്ള ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പ്രതികരണവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഗവർണർ. മുഖ്യമന്ത്രി പറഞ്ഞ ന്യായീകരണങ്ങളിൽ കഴമ്പില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഗവർണറുടെ പ്രതികരണം. ഗവർണറുടെ മനസാക്ഷിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യാൻ സർക്കാർ നിർബന്ധിച്ചിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ അത് തെറ്റാണെന്നും തനിക്കയച്ച കത്തിൽ തന്റെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ് എന്നും ഗവർണർ തുറന്നടിച്ചു. വൈസ് ചാൻസലർമാർക്ക് കക്ഷി രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. ഗവർണറുമായി ഏറ്റുമുട്ടാൻ സർക്കാർ ഇല്ല. ഗവർണറുമായി ചർച്ചയ്ക്ക് താൻ തയ്യാറാണ്. തെറ്റിദ്ധാരണയുടെ ഭാഗമായുള്ള ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്നും മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും അതുകൊണ്ട് എന്റെ അഭിപ്രായവും നിലപാടും മാറാൻ പോകുന്നില്ല എന്നും ഗവർണർ തുറന്നടിച്ചു. ഇതോടെ കൂടുതൽ സങ്കീർണമാകുകയാണ് ഗവർണർ മുഖ്യമന്ത്രി വിഷയങ്ങൾ.